ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ലിഖിതാ വിജയൻ പകർച്ചവ്യാധി നിയമ ഭേദഗതിയും പാപ്പരത്ത നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി കോവിഡ് പ്രതിസന്ധിയിൽ വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് പാപ്പരത്വ നിയമ ഭേദഗതിയെന്ന് കേന്ദ്ര ധനമന്ത്രി തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താനും തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് മൂന്ന് ബില്ലുകൾ കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗാങ്വാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഈ മാസം ആരംഭിക്കുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ രണ്ട് സംവാദങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും കോവിഡ് രോഗമുക്തിയിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ ലോകത്ത് ഒന്നാമത് രോഗമുക്തി നിരക്ക് ശതമാനം കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ഐ പി എൽ പതിമൂന്നാം സീസണിന് അബുദാബിയിൽ തുടക്കം ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ മുംബൈയെ ബാറ്റിംഗിനയച്ചു വാർത്തകൾ വിശദമായി പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനും ആരോഗ്യ പ്രവർത്തകർക്ക് അക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാനും വ്യവസ്ഥ ചെയ്യുന്ന പകർച്ചവ്യാധി ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങൾ വിപുലീകരിക്കുന്ന ബില്ലിനാണ് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകിയത് വിശദാംശങ്ങളുമായി ജോസ്ന ആയിരത്തി നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തിറക്കിയ ഓർഡിനൻസിന് പകരമുള്ള നിയമമാണ് കൊണ്ടുവരുന്നത് കൃത്യനിർവ്വഹണത്തിനിടെ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണെന്ന് നിയമ ഭേദഗതിയിൽ അനുശാസിക്കുന്നു ഇത്തരക്കാർക്ക് മൂന്ന് മാസം മുതൽ അഞ്ചു വർഷം വരെ തടവും അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും വിധിക്കാനും വ്യവസ്ഥയുണ്ട് ബില്ലിന്മേൽ നടന്ന ചർച്ചകൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ മറുപടി നൽകി രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണം വരുന്നത് കണക്കിലെടുത്താണ് ഓർഡിനൻസ് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ പൊതുജനാരോഗ്യ നിയമപ്രകാരം സർക്കാർ പ്രവർത്തിച്ചതായും ഇക്കാര്യത്തിൽ പതിനാല് സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശങ്ങൾ അയച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ബിൽ തള്ളണമെന്ന് ആവശ്യപ്പെട്ട് സിപിഐയുടെ ബിനോയ് വിശ്വവും കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലും മുന്നോട്ടുവച്ച പ്രമേയങ്ങൾ സഭ നിരാകരിച്ചു കോൺഗ്രസിലെ നീരജ് ഡാങ്കിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് ആരോഗ്യ പ്രവർത്തകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി കേന്ദ്രം സ്വീകരിച്ച നടപടികൾ ബി ജെ പിയുടെ സരോജ് പാണ്ഡെ വിശദീകരിച്ചു നിയമം ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്ന് എൻ സി പി വന്ദന ചൌഹാൻ പറഞ്ഞു ശിവസേന കോൺഗ്രസ് ടി എംസി സമാജ്വാദി പാർട്ടി ആർ ജെ ഡി ബി എസ് പി വൈഎസ്ആർ ടി ഡി പി തുടങ്ങിയ കക്ഷികളിലെ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി പാപ്പരത്ത നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത് രാജ്യസഭ ഇന്ന് പാസാക്കി കമ്പനികളും വ്യക്തികളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനാറിലെ പാപ്പരത്ത നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ബില്ലാണിത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ അവതരിപ്പിച്ചത് ലോണുകൾ തിരിച്ചെടുക്കാനാവാത്ത കമ്പനികളെയാണ് പാപ്പരായി പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മുതൽ ആറ് മാസ കാലയളവിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയ കാരണത്താൽ പാപ്പരത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ ഈ ബിൽ നിയമമാകുന്നതോടെ സാധിക്കില്ല തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താനും തൊഴിൽ സ്ഥലങ്ങളിലെ അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള മൂന്ന് ബില്ലുകൾ കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാങ്വാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു തൊഴിലിടങ്ങളിലെ സുരക്ഷ ആരോഗ്യം തൊഴിൽ സാഹചര്യം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള നിയമം ട്രേഡ് യൂണിയൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് രണ്ടായിരത്തി രാജ്യത്തെ തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സുരക്ഷാ ചട്ടം രണ്ടായിരത്തി എന്നീ ബില്ലുകളാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന മൂന്ന് നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ടാണ് ഇന്ന് പുതിയ ബില്ലുകൾ അവതരിപ്പിച്ചത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് വർഷകാല സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനം ഇന്ന് ചേർന്ന പാർലമെന്റ് കാര്യോപദേശക സമിതി യോഗമാണ് ഇതു സംബന്ധിച്ച് സമവായത്തിലെത്തിയത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് ബിജെപി നേതാക്കൾ പങ്കെടുത്തു കോവിഡ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾക്ക് വേതന ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ ഇരുന്നൂറ്റി കോടി രൂപ ലഭ്യമാക്കി തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഇരുപതോളം കൺട്രോൾ റൂമുകളിലൂടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പതിനയ്യായിരത്തോളം പരാതികൾക്ക് പരിഹാരം കണ്ടെത്തിയതായി കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗാങ്വാർ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലൂടെ അറിയിച്ചു രാജ്യത്ത് ഇതുവരെ ഇരുപത്തിരണ്ടായിരം സായുധ സേനാംഗങ്ങൾക്ക് കോവിഡ് ബാധിച്ചതായി കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി ശ്രീപദ് യെശോ നായിക്കാണ് ഇക്കാര്യം അറിയിച്ചത് എയ്സ്പേസ് മേഖലയിലും പ്രതിരോധ മേഖലയിലും ഈ വർഷം ജൂൺ എട്ട് വരെ ഉണ്ടായത് എണ്ണൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ശ്രീപദ് യശോ നായിക് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഐക്യരാഷ്ട്ര സംഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തെയും സംവാദ പരിപാടിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും സംഘടനയുടെ ആസ്ഥാനമായ ന്യൂയോർക്കിൽ ഈ മാസം ഇരുപത്തിയൊന്നിനാണ് സമ്മേളനം ആരംഭിക്കുന്നത് പൊതുചർച്ച പൊതുചർച്ചിന് ആരംഭിച്ച് ഇരുപത്തിയൊൻപതിന് അവസാനിക്കും പ്രധാനമന്ത്രിയുടെ ദേശീയ പ്രസ്താവന സംബന്ധിച്ച വീഡിയോ സന്ദേശം പ്രദർശിപ്പിക്കും ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം പത്ത് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷമായി ഒരു ദിവസത്തിനിടെ പേർ മരിച്ചതോടെ മരണസംഖ്യ മരണസംഖ്യായി ഇതുവരെ ലക്ഷത്തിലേറെ പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ത്യയിലെ കോവിഡ് മുക്തി നിരക്ക് എഴുപത്തി ദശാംശം രണ്ട് എട്ട് ശതമാനമായി ഉയർന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റിയറായിരത്തോളം പേരാണ് രോഗമുക്തി നേടിയത് ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം നാല് ലക്ഷം കവിഞ്ഞു കോവിഡ് രോഗമുക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയെ മറികടന്ന് ആഗോളതലത്തിൽ ഒന്നാമതെത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇതിൽ പേരുടെ രോഗ ഉറവിടം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗബാധ ഉണ്ടായി സംസ്ഥാനത്ത് ഇന്ന് പതിനെട്ട് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു പേർ ഇന്ന് രോഗമുക്തി നേടി നിലവിൽ പേരാണ് കേരളത്തിൽ ചികിത്സയിലുള്ളത് തിരുവനന്തപുരത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ലോകത്ത് കോവിഡ് ബാധിരുടെ എണ്ണം മൂന്ന് കോടി കടന്നു ഇതിൽ രണ്ട് കോടി ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടി ഒൻപത് ലക്ഷത്തിയേഴായിരം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത് നിലവിൽ ലക്ഷം പേരാണ് ചികിത്സയിൽ കഴിയുന്നത് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ജാഗ്രത നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇതിന്റെ ഭാഗമായി ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്നും ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടു് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുമെന്നും വിവിധയിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ക്രിക്കറ്റ് പ്രേമികളുടെ കാത്തിരിപ്പിനെ വിരാമമിട്ട് പതിമൂന്നാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് അബുദാബിയിൽ ആവേശ തുടക്കം അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ രോഹിത് ശർമ്മ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസും ധോണിയുടെ നേതൃത്വത്തിലുള്ള ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് പോരാട്ടം ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഐ പി എൽ മത്സരങ്ങൾ യു എയിലേക്ക് മാറ്റിയത് ഇത്തവണത്തെ ഐപിഎൽ മത്സരങ്ങൾ ആരാധകർക്ക് ടെലിവിഷനിലൂടെ ആസ്വദിക്കാനേ കഴിയൂ സാധാരണക്കാർ ഉപയോഗിക്കുന്ന തുണികൊണ്ടുള്ള മാസ്കുകൾ ഒറ്റലെയർ ആണെങ്കിൽ പോലും താരതമ്യേന സുരക്ഷിതമാണെന്ന് അമേരിക്കയിലെ ഇല്ലിനോയിസ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും കണ്ടെത്തി സംസാരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരു മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള കണങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ഇത് മാസ്കിലൂടെ ചെറിയ കണങ്ങളായി പുറത്തുപോകാൻ സാധ്യതയുണ്ടെന്നുമാണ് മുൻപ് പഠനങ്ങൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ തുണി മാസ്കുകൾ താരതമ്യേന സുരക്ഷിതമാണെന്നും മാസ്കുകൾ കണങ്ങളെ തടയുക മാത്രമല്ല ശ്വസിക്കാൻ സൗകര്യപ്രദവും ആയിരിക്കേണ്ടതാണെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു പ്രധാന വാർത്തകൾ ഒരിക്കൽ പകർച്ചവ്യാധി നിയമ ഭേദഗതിയും പാപ്പരത്ത നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി കോവിഡ് പ്രതിസന്ധിയിൽ വ്യാപാര സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് പാപ്പരത്ത നിയമ ഭേദഗതിയെന്ന് കേന്ദ്ര ധനമന്ത്രി തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താനും തൊഴിലാളികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് മൂന്ന് ബില്ലുകൾ കേന്ദ്രമന്ത്രി സന്തോഷ് കുമാർ ഗാങ്വാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു ഈ മാസം ആരംഭിക്കുന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ രണ്ട് സംവാദങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും കോവിഡ് രോഗമുക്തിയിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ ലോകത്ത് ഒന്നാമത് രോഗമുക്തി നിരക്ക് കേരളത്തിൽ കേരളത്തിൽ ഇന്ന് പേർക്ക് കോവിഡ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ഐപിഎൽ സീസണിനെ അബുദാബിയിൽ തുടക്കം ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ചെന്നൈ മുംബൈയെ ബാറ്റിംഗിനയച്ചു വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി ഒൻപതിന്